66-ാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയായി. അല്പസമയത്തിനകം ഫൈനൽ നടക്കും. നേരത്തെ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം വള്ളംകളി ഉദ്ഘാടനം ചെയ്തു. തെന്നിന്ത്യൻ ചലച്ചിത്ര താരം അല്ലു അർജുനും കേരള ബ്ലാസ്റ്റേഴ്സ് ടീം അംഗങ്ങളും മുഖ്യാതിഥികളായി വള്ളംകളി കാണുന്നുണ്ട്. കെ സി ബിബിൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ബിബിൻ, വള്ളംകളി ആവശ്യത്തോടെ പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ? ജി, ചുരുളം വള്ളങ്ങളുടെ ഫൈനൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ മലവാടി ബോട്ട് ക്ലബ് പറവൂരിന്റെ കോടിമത ബോട്ടാണ് ഇപ്പോൾ, അല്ലെങ്കിൽ വള്ളമാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മറ്റ് ചെറു വള്ളങ്ങളുടെ മത്സരങ്ങൾ, ഫൈനലുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫൈനലുകൾക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലുകൾ നടക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലുകളിൽ നാല് ടീമുകളാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത്, അല്ലെങ്കിൽ ഹീറ്റ്സ് മത്സരങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ എത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനം പായിപ്പാടാണ്. 4:24 കൊണ്ട് പായിപ്പാട് ചുണ്ടൻ ഏറ്റവും വേഗത്തിൽ ഹീറ്റ്സ് മത്സരങ്ങളിൽ തുടങ്ങിയെത്തിയിരിക്കുന്നു. രണ്ടാം സ്ഥാനത്ത് ആയാപറമ്പ് പാടി 4:39. മൂന്നാം സ്ഥാനത്ത് ദേവികാട് കാട്ടിൽ തക്കതിൽ 4:41. ചമ്പക്കുളം 4:43. ഈ വേഗങ്ങളാണ് ഇനി ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചെറുവള്ളങ്ങളുടെ മത്സരങ്ങളുടെ ഫൈനൽ മത്സരത്തിലാണ്. ഒന്നാം ഹീറ്റ്സിൽ വിജയിയാവുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ മത്സരങ്ങൾക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ഏറ്റവും പ്രധാനപ്പെട്ടത്. പായിപ്പാടി ചുണ്ടനാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിന് ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. അത് 4:24. 5 ഹീറ്റ്സ് മത്സരങ്ങളാണ് നടന്നത്. ആ 5 ഹീറ്റ്സ് മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയ എല്ലാ ചുണ്ടനുകളും ഫൈനലിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. കാരണം ഹീറ്റ്സ് മത്സരങ്ങളിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുന്നിട്ട് വന്ന വള്ളങ്ങൾക്കാണ് ഫൈനൽ യോഗ്യത ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ചമ്പക്കുളവും അതുപോലെ തന്നെ കാരിച്ചാലും ഹീറ്റ്സിൽ ഒന്നാമതായി എത്തിയെങ്കിലും കുറഞ്ഞ സമയം, അതിനാൽ ഫൈനലിലേക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് പായിപ്പാട്, നേരത്തെ ചുണ്ടൻ വള്ളങ്ങൾ മത്സരങ്ങളിൽ ആയാപറമ്പും പായിച്ചാലും അതുപോലെ തന്നെ പായിപ്പാടും അതുപോലെ തന്നെ ചമ്പക്കുളവുമെല്ലാം നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ചുണ്ടൻ വള്ളങ്ങളാണ്. ഇതിൽ മഹാദേവികാട് കാട്ടിൽ തക്കതിൽ സംസ്ഥാന പോലീസ് ക്ലബ്ബാണ്, പോലീസുകാർ തുഴയുന്ന ചുണ്ടനാണ്. അത് ആദ്യമായാണ് ഇത്തവണ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ മത്സരിക്കുന്നത്. അത് 4:41 കൊണ്ട് ഇത്തവണ എത്തിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫൈനൽ മത്സര ആവേശം കൊള്ളിക്കും എന്നതിൽ സംശയമില്ല. ഇപ്പോൾ ഇവിടെ വള്ളംകളി പ്രേമികളെല്ലാം തന്നെ നമ്മൾ ഈ IPL മത്സരങ്ങൾക്ക് കാണുന്ന പോലെ വലിയ വലിയ ആവേശത്തോടുകൂടി പാട്ടും കുരവയും കുട്ടുമായി ആഹ്ലാദം, സന്തോഷം പങ്കിടുന്ന കാഴ്ച നമുക്ക് കാണാം. കുട്ടികളും മുതിർന്നവരും പ്രായമായവരും എല്ലാം തന്നെയുണ്ട്. അവർക്കെല്ലാം കാണാൻ, കളി കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന വലിയൊരു സംഘാടനമാണ് ഇത്തവണ നെഹ്റു ട്രോഫി വള്ളം കളിക്കുള്ളത്. അതുകൊണ്ട് വലിയ ആവേശത്തോടെ പോകുന്നു. ഏകദേശം 5:30 ശേഷമായിരിക്കും ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ നടക്കുക. 6 മണിയോടുകൂടി മത്സരം പൂർത്തിയാകുന്ന പൂർത്തിയാകുന്ന രീതിയിലാണ് ഇപ്പോൾ മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്.